നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിദേശ പര്യടനമൊക്കെ കഴിഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിരുന്നു. പക്ഷേ ഇന്നാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക് വന്നതും കാര്യങ്ങൾ വിശദീകരിച്ചതും. ഏതാണ്ട് 43 മിനിറ്റോളം അദ്ദേഹം പോയ രാജ്യങ്ങളെപ്പറ്റിയും അവിടുത്തെ വർണ്ണനകളും സംസാരിച്ച കാര്യങ്ങളും ഏതൊക്കെ വ്യക്തികളെ കണ്ടെന്നുമൊക്കെ കേരളത്തിന് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ എന്താണ് എന്നതിനെപ്പറ്റിയൊക്കെയുള്ള വിശദീകരണമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് എന്നത് മാറ്റി നിർത്തിയാൽ മുതലാളിത്ത കുത്തക രാജ്യങ്ങളിലെ അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് അതിശയിക്കുന്ന, അമ്പരക്കുന്ന, ആഹ്ലാദിക്കുന്ന രീതിയിലുള്ള യാത്രാവിവരണം നടത്തുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതിൻ്റെ ഒപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുതലാളിത്ത കുത്തക രാജ്യങ്ങൾക്കെതിരെ എന്നും സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഇത് പറയുന്നത് എന്നോർക്കുമ്പോഴോ. അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വരുന്നതിന് മുമ്പ് ഇന്ന് പകൽ അദ്ദേഹത്തിൻ്റെ ജനങ്ങളുടെ മുന്നിലുള്ള ഒരു പ്രസംഗത്തിൽ ആശ്ചര്യപൂർവം പറയുന്നു വിദേശങ്ങളിലെ ചില കാഴ്ചകളെപ്പറ്റി. അവിടുത്തെ വിദ്യാർത്ഥികൾ പഠിക്കുന്നതിനൊപ്പം പാർട്ട് ടൈമായിട്ട് ജോലി കൂടി ചെയ്യാറുണ്ടത്രേ. നിങ്ങൾക്കൊക്കെ ഇത് പുതിയ അറിവാണോ? എനിക്കെന്തായാലും ഇത് പുതിയ അറിവല്ല. നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്തോ ഇത് പുതിയ അറിവാണെന്ന് തോന്നുന്നു. അമേരിക്കൻ പ്രസിഡൻറ്റിന് മക്കളുണ്ടെങ്കിൽ, അവർ പഠിക്കുന്നവരാണെങ്കിൽ, അവർ പോലും പഠിത്തം കഴിഞ്ഞ് കിട്ടുന്ന സമയങ്ങളിൽ ജോലി ചെയ്ത് പോക്കറ്റ് മണി ഉണ്ടാക്കാറുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളായിട്ടും അവരങ്ങനെ തന്നെയാണ്. ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ വന്ന് വലിയ ആശ്ചര്യത്തിൽ തള്ളിമറിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും ഇതൊക്കെ പഠിക്കാൻ തുടങ്ങിയത്. ശരി, ഇനി കാര്യത്തിലേക്ക് വരാം. അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, അതിനർത്ഥം അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുകയാണ്. മാധ്യമങ്ങളാണല്ലോ നമ്മളോട് പിന്നീട് ഇതെല്ലാം പറയേണ്ടത്. പറഞ്ഞ മൂന്നാല് വാചകങ്ങളുണ്ട്. ഞങ്ങൾ ചർച്ച നടത്തി, ചിലർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ചിലർ ഉറപ്പ് പറഞ്ഞു, ചിലർ നിക്ഷേപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്, ആലോചനയിലുണ്ട്, തീരുമാനമായിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ ഒരു മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് എന്ന് ഓർക്കുക. അദ്ദേഹത്തിന് ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ വ്യക്തമായ ഒരു രേഖയോ മറ്റൊന്നുമില്ല. കുറേ ആളുകളോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥ വൃദ്ധം സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയുകയാണ്, ഉറപ്പൊന്നുമില്ല, ഇവിടേക്ക് വിദേശ നിക്ഷേപങ്ങൾ വരും എന്ന് പറയുന്നു, വാഗ്ദാനം കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാരില്ലാത്ത രാജ്യം തന്നെ ചുരുക്കമാണ്, പ്രത്യേകിച്ച് മലയാളികൾ. അപ്പോൾ എവിടെ ചെന്നാലും ഒരു മലയാളി കേരളത്തിന് മുഖ്യമന്ത്രി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള മലയാളികളൊക്കെ കാണാനും കീജൈ വിളിക്കാനൊക്കെ വരും, സ്വാഭാവികം. അപ്പോൾ അവരിൽ പലരും ബിസിനസ് ചെയ്യുന്നവർ കാണും, പല സംരംഭമായിട്ട് നടക്കുന്നവർ കാണും, അവരൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് കേരളത്തിൽ നിക്ഷേപത്തിൻ്റെ ഒരു കുത്തൊഴുക്കുണ്ടാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. നിക്ഷേപങ്ങൾ വരും, ഇവിടെ പുതിയ കമ്പനികൾ വരും എന്നൊക്കെയാണ് പറയുന്നത്. ഏത് കേരളം? ഇനി നമ്മളറിയുന്ന ഈ കേരളമല്ലാതെ വേറെ ഏതെങ്കിലും കേരളമുണ്ടോ എന്നറിയില്ല. ഏത് ഈർക്കിൽ പാർട്ടി വിചാരിച്ചാലും ഹർത്താൽ നടത്തുന്ന ഈ കേരളത്തിലോട്ട് തലയ്ക്ക് വെളിവുള്ള ഏതവനാണ് നിക്ഷേപിക്കാൻ വരുന്നത്? ഈ കഴിഞ്ഞ ദിവസം പോലും വിഴിഞ്ഞം പദ്ധതിയുടെ പേരിൽ ഒരു കൂട്ടർ മണിക്കൂറുകളോളം ദേശീയപാത 8 ഇടങ്ങളിൽ ഉപരോധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. നോക്കുകുത്തി പോലെ ലാത്തിയും പിടിച്ചുകൊണ്ട് പോലീസ് ഇങ്ങോട്ട് മാറി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. 55 പേർക്കാണ് ആ വിമാനയാത്ര നഷ്ടമായത്, അല്ലെങ്കിൽ അവർക്ക് ആ വിമാനങ്ങളിൽ സമയത്ത് യാത്ര ചെയ്യാൻ പറ്റാതെ വഴിയിൽ പെട്ടുപോയത്. ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക്, ഇത്തരം വാർത്തകൾ വരുന്ന സ്ഥലത്തേക്ക് ഏത് വെളിവുള്ളവരാണ് ഒരു നിക്ഷേപവും കൊണ്ടുവരുന്നത്? മുഖ്യമന്ത്രി ഒരു ഉളുപ്പുമില്ലാതെ, യാതൊരു ചാഞ്ചല്യവുമില്ലാതെ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിന്ന് തള്ളിമറക്കുകയാണ്. അതിനിടയ്ക്ക് ആരോ ചോദിച്ചു, തങ്ങളുടെ അല്ലെങ്കിൽ അങ്ങയുടെ ഭാര്യ പത്നി കൂടെയുള്ളത് ഓക്കെ, കുഴപ്പമില്ല, പക്ഷേ മകളും കൊച്ചുമോനുമൊക്കെ ഉള്ള കാര്യത്തെപ്പറ്റി ആരോ ചോദിച്ചപ്പോൾ തന്നെ പറയുന്നു, സംസ്ഥാനത്തിന് വലിയ നേട്ടമുണ്ടാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പോവുകയും അല്ലെങ്കിൽ ഞങ്ങൾ പോവുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്ത് നെഗറ്റീവ് അടിക്കുകയാണോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ചോദിച്ചവരാരായി? നമ്മളാരായി? ചോദ്യമെന്ത്, ഉത്തരമെന്ത്? എന്താണ് ഇനി ഇതുകൊണ്ട് കേരളത്തിന് കിട്ടുന്ന നേട്ടമെന്ന് ചോദിച്ചാൽ, 2019 ഒരു ജപ്പാൻ യാത്ര നടത്തിയിരുന്നു, പിന്നെ കൊറിയ യാത്ര നടത്തിയിരുന്നു.
അതിനുശേഷവും ഇതേ പിണറായി വിജയൻ തന്നെ ഒരു മാറ്റവുമില്ലാതെ നമ്മളോട് വന്ന് പറഞ്ഞിരുന്നു ജപ്പാനിൽ നിന്ന് 200 കോടിയുടെ നിക്ഷേപ വാഗ്ദാനമുണ്ടെന്ന്. 3 വർഷം കഴിഞ്ഞിട്ട് 200 രൂപയെങ്കിലും ജപ്പാനിൽ നിന്നുള്ള ആരെങ്കിലും ഇവിടെ നിക്ഷേപിച്ചതായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടോ? എൻ്റെ അറിവിലില്ല. അതിന് 1 വർഷം മുമ്പ് അങ്ങ് നെതർലൻഡിൽ പോയിട്ട് അവിടുന്ന് റൂം ഫോർ റിവർ എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് തള്ളിമറിച്ചിട്ട് പോയി. 4 വർഷം കഴിഞ്ഞിട്ടും അത് കടലാസ് ഇരിക്കുന്നതല്ലാതെ പ്രാവർത്തികമായിട്ടില്ല. സത്യസന്ധമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. രാഷ്ട്രീയം മാറ്റിവെച്ചു, കുറേ വാഗ്ദാനങ്ങളും പ്രസ്താവനകളും അല്ലാതെ എന്താണ് ഈ പിണറായി വിജയൻ ഇന്നോളം കേരള സമൂഹത്തിന് വേണ്ടി ചെയ്തത്? ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്, കിറ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ റേഷൻ കൊടുക്കുന്നത്, അതൊന്നും ഒരിക്കലും കേരള സർക്കാരിൻ്റെ, അതായത് സംസ്ഥാന സർക്കാർ മാത്രമായിട്ട് ചെയ്യുന്ന കാര്യമല്ല എന്ന യാഥാർത്ഥ്യമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. കേന്ദ്രത്തിൻ്റെ പങ്കാളിത്തത്തോടുകൂടി നടക്കുന്ന കാര്യമാണത്. അത് ക്ഷേമ പെൻഷനാവട്ടെ, പിന്നെ വികലാംഗ പെൻഷനോ അല്ലെങ്കിൽ അതുപോലുള്ള പെൻഷനാവട്ടെ, ക്ഷേമ പദ്ധതികളാവട്ടെ, റേഷനാവട്ടെ, കിറ്റാവട്ടെ, ഇതിലെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ കൂടി വീതമുണ്ട്. പക്ഷേ ഇതും സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടമായിട്ടാണ് ഇവർ അവതരിപ്പിക്കുന്നത്. ഇത് മാറ്റി നിർത്തിയാൽ എന്താണ് ഈ കഴിഞ്ഞ 6 വർഷം കൊണ്ട് പിണറായി സർക്കാർ ഈ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്തത് എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഏതെങ്കിലും ഹൈവേയുടെയോ റോഡിൻ്റെയോ ബൈപ്പാസിൻ്റെയോ കഥ പറഞ്ഞുകൊണ്ട് കഥയാണ് ഓർമ്മ വരുന്നെങ്കിൽ ഓർക്കുക, അതൊക്കെ കേന്ദ്രത്തിൻ്റെ കീഴിൽ വരുന്ന പദ്ധതികളാണ്. ഗെയിൽ പൈപ്പ് ലൈൻ നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ ഓർക്കുക, അതും കേന്ദ്രത്തിൻ്റെ കീഴിൽ വരുന്ന പദ്ധതിയാണ്. അതല്ലാതെ ഈ സംസ്ഥാനത്തിന് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന എത്ര പദ്ധതികൾ ഇവർ ചെയ്തിട്ടുണ്ടെന്ന് ആലോചിക്കൂ. രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് ഇനി അതിനൊരു മറസൈഡും കൂടെ, ഓരോ ദുരിതത്തിലും ഓരോ ദുരന്തത്തിലും കൈയിട്ട് വാരിയവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വെള്ളപ്പൊക്കമാവട്ടെ, ഉരുൾപൊട്ടലാവട്ടെ, ഓഖിയാവട്ടെ, ഏറ്റവും ഒടുവിൽ കോവിഡ് കാലത്ത് പോലും കോടികൾ അടിച്ചു മാറ്റിയവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്ത് മാനവികതയാണ്, എന്ത് മനുഷ്യത്വമാണ് ഈ കൂട്ടർക്കുള്ളത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒരു കൂട്ടരുടെ മുഖ്യമന്ത്രി എവിടേക്കോ പോയിട്ട് തിരിച്ചു വന്നിട്ട് നമ്മളോട് പറയുന്നു വാഗ്ദാനമുണ്ട്, ഉറപ്പ് കിട്ടിയിട്ടുണ്ട്, തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിക്ഷേപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രി പറയുന്ന കാര്യമാണ്, യാതൊരു രേഖകളുമില്ലാതെ ഒരു മുഖ്യമന്ത്രി വന്ന് പറഞ്ഞ കാര്യമാണ്. UK പോയിട്ട് അവിടെയുള്ള ഏതോ ഒരു ഏജൻസിയായിട്ട് സംസാരിച്ചിട്ട് ഇവിടുന്ന് നഴ്സുമാരെ അങ്ങോട്ട് എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. കേരളം ഇതുവരെ ഒരു രാജ്യമായിട്ടില്ല എന്ന് ഓർക്കുക. ഇതൊരു സംസ്ഥാനം മാത്രമാണ്. കേരളത്തിന് മറ്റൊരു രാജ്യമായിട്ട് ഒരു കരാറും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഓർക്കുക. UK സർക്കാരുമായിട്ട് ഔദ്യോഗികമായിട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് ഓർക്കുക. എന്നിട്ട് ഈ മുഖ്യമന്ത്രി ഇവിടെ വന്നിരുന്ന് തള്ളിമറിക്കും. ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ അണികൾ പമ്പര വിഡ്ഢികളും വിവരമില്ലാത്തവരുമാണ് എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട്, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന ആ മനുഷ്യൻ തന്നെ ശരിക്കും ഒരു വിഡ്ഢിയായിരിക്കും. ഇതല്ലെങ്കിൽ മൂന്നാമതൊരു ചാൻസ് ഉള്ളത് അദ്ദേഹം നമ്മളെ അടക്കം, അതായത് അദ്ദേഹത്തിൻ്റെ അണികളെയും അല്ലാത്തവരെയും അടക്കം സകലരെയും അദ്ദേഹം ഊഞ്ഞാലടിക്കുകയാണ്. ഇതിലേതാണ് സത്യമെന്ന് കരുതേണ്ടതുണ്ട്. അതിനുള്ള വിവേചനമൊക്കെ ഇത് കേൾക്കുന്നവർക്കുണ്ട്. ഇനി ഒരുപക്ഷെ നിങ്ങളാരും ചിന്തിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിച്ചിട്ടില്ലാത്ത മറ്റൊരു കാര്യം ഞാൻ പറയാം. എല്ലാവർക്കും അറിയാവുന്നതാണ് സോളാർ സരിതയെ. എന്തായിരുന്നു സോളാർ കേസെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഖജനാവിൽ നിന്ന് 1 രൂപ പോലും നഷ്ടപ്പെടാത്ത ഒരു കേസായിരുന്നു അത്. കേരളത്തിലുള്ള കാശുള്ള കുറച്ച് പേരുടെ പണം അവർ സരിത ഒരു വിരുദ്ധയായതിനാൽ അപഹരിക്കുകയുണ്ടായി. അതിനു വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിലുള്ള, അതായത് ഭരണത്തിലും പ്രതിപക്ഷത്തിലുമുള്ള MLA MPമാരുടെയൊക്കെ പേരുകളും ബന്ധങ്ങളും അവർ ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഇവർ സോളാർ പാനൽ കൊടുക്കാമെന്ന് പറയുകയും കൊടുക്കാതെ വരികയും ചെയ്തു. അത് സാമ്പത്തിക കുറ്റകൃത്യ കേസിൽപ്പെട്ടു. കേസായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പുറത്തിറങ്ങിയ സോളാർ കേസ് വരുന്നത്. പിന്നീട് അതിലേക്ക് ലൈംഗികതയും പീഡനവും ചൂഷണവും എല്ലാം കൂടെ വന്നപ്പോൾ അതിനൊരു മറ്റൊരു നിറമായി. അപ്പോഴും ചിന്തിക്കുക, കേരള ഖജനാവിൽ നിന്ന് 1 രൂപ പോലും ചെലവില്ലാത്ത, അല്ലെങ്കിൽ കേരള ഖജനാവ് ഒരു രീതിയിലും പറ്റിക്കപ്പെടാത്ത ഒരു തട്ടിപ്പായിരുന്നത്. പോയത് പല വമ്പന്മാർക്കുമായിരുന്നു.
ഈ അടുത്തിടെ മരണപ്പെട്ട ഒരു വ്യവസായിയുടെ പോലും 25 ലക്ഷം സരിത അടിച്ചു മാറ്റിയതാണ്. പക്ഷേ അദ്ദേഹം അതിന് കേസിന് പോയില്ല. കാരണം കേസിന് പോയാൽ അത് നാണക്കേടാവൂ എന്ന് കരുതി ആ കാപ്പണം പൊക്കോട്ടെ എന്ന് കരുതി. അങ്ങനെ സാമ്പത്തിക കുറ്റകൃത്യം നടന്ന ആ കേസിൽ പക്ഷേ കേരളം എന്താണ് കണ്ടത്? കേരളം നിന്ന് കത്തുന്നതാണ് നമ്മൾ കണ്ടത്. എന്താ പറയുക, സെക്രട്ടേറിയറ്റ് ചുറ്റും അവർ വിസർജിച്ചിട്ട് പോയി. ഇതിനുശേഷം അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പട്ടാളത്തിനെ വിളിച്ചു, പിന്നെ കേരള പോലീസിനെ തന്നെ നിയോഗിക്കേണ്ടി വന്നു. അത്തരം ചില കാര്യങ്ങൾ നടത്തിയപ്പോൾ ഒരുപക്ഷെ കേരള ഖജനാവിൽ നിന്ന് പണം നഷ്ടപ്പെട്ടിരിക്കാം. അല്ലാതെ സരിത നേരിട്ടോ അല്ലാതെയോ കേരള ഖജനാവിന് ഒരു നഷ്ടവും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ കേരളം നിന്ന് കത്തുകയായിരുന്നു. കേരള ഖജനാവിൽ നിന്ന് ഒരു രൂപ പോലും നഷ്ടമില്ലാത്ത കേസിൽ കേരളം നിന്ന് കത്തുകയായിരുന്നു. ഇനി വർത്തമാനകാലത്തിലേക്ക് വരിക. കോവിഡ് കാലത്ത് മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ സമയത്ത്, നാളെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് PPE കിറ്റിൻ്റെ പേരിൽ, മാസ്കിൻ്റെ പേരിൽ എത്ര കോടികളാണ് ഇവർ തട്ടിച്ചു മാറ്റിയതെന്ന് ഒന്ന് ആലോചിച്ചു നോക്കുക. ഇവിടുത്തെ പ്രതിപക്ഷങ്ങളിലേതെങ്കിലും ഒരാൾ അതിനെതിരെ ഒരു സമരം നടത്തുകയോ പ്രക്ഷോഭം നടത്തുകയോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? ഇവിടെ വമ്പന്മാരുടെ കാശ് പോയാൽ മാത്രമേ ഇവർക്ക് നോവത്തുള്ളൂ. സാധാരണപ്പെട്ട ഓരോരുത്തരും കൊടുക്കുന്ന നികുതിയിൽ നിന്നുള്ള പണമാണ് മാസ്കായിട്ടും PPE കിറ്റായിട്ടും ഇവർ തട്ടിച്ച് മാറ്റി അടിച്ചു മാറ്റി കൊണ്ടുപോയത് എന്നോർക്കുക. എത്ര പേർ സാധാരണപ്പെട്ട ആളുകളുടെ കൂടെയുണ്ട്? പ്രതിപക്ഷവുമില്ല, ഭരണപക്ഷവുമില്ല എന്ന് വെളിവാകുകയല്ലേ ചെയ്യുന്നത്? ഈ ജനസമൂഹത്തിൻ്റെ കൂട്ടത്തിലിരുന്നുകൊണ്ട് ഒരാൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക ഞാൻ പ്രബുദ്ധ കേരളത്തിലാണ് ജീവിക്കുന്നതെന്ന്? ഒരിക്കലും പറ്റില്ല. രാഷ്ട്രീയമായിട്ടും അല്ലാതെയും യാതൊരു പ്രബുദ്ധതയുമില്ലാത്ത ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. മറിച്ചായിരുന്നുവെങ്കിൽ പിണറായി വിജയൻ ഒരു വട്ടപൂജ്യമായിരുന്നു എന്ന് എന്നേ കേരള ജനത തിരിച്ചറിഞ്ഞേനെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.